നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ പുഡിംഗ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് തന്നെ നമുക്ക് വേണ്ടത് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഇതൊരു 8-ഓ 10-ഓ സ്ലൈസാണ് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് ക്രംസ് നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രയലിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പ്രസ് ചെയ്യാനാണിത്. എല്ലാവിടെയും ഒരുപോലെ ആക്ക. നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗ് ആണിത്, ബട്ടർ സ്കോച്ചിൻ്റെ പുഡിംഗ്. നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ബ്രെഡ് മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യണതാണ്. അപ്പോൾ ഒരു കേക്കിൻ്റെ എഫക്റ്റ് ആയിരിക്കും. അത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ബട്ടർ സ്കോച്ചിൻ്റെ സോസും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് ഒഴിച്ച് നമ്മുടെ കാരമൽ ചെയ്ത നമ്മുടെ നട്ട്സിൻ്റെയും വീഡിയോ നമ്മൾ കഴിഞ്ഞ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഉണ്ടാക്കണേൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതല്ലെങ്കിൽ നമ്മൾ ആ ലിങ്ക് ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ്. നമ്മൾ ഷുഗർ കാരമൽ ചെയ്ത് അതിൽ ക്രീമും ബട്ടറും ചേർത്തിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കിയേക്കണത്. സിമ്പിളാണിത്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം അവിടേക്കും ആവണ പോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കാരമൽ സോസ് നമുക്കൊന്നും കൂടി ഇതിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു കേക്കിൻ്റെയും ഐസ്ക്രീമിൻ്റെ ഒക്കെ എഫക്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര എളുപ്പമാണ് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. ആവശ്യമുള്ളത് നമ്മുടെ വിപ്പിംഗ് ക്രീമാണ്. നമുക്കിതിലേക്ക് ഇനി ആവശ്യമുള്ളത് നമ്മുടെ വിപ്പിംഗ് ക്രീമാണ്. ഞങ്ങളിങ്ങനെ വിപ്പിംഗ് ക്രീം വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഇത് ആദ്യം തന്നെ നമ്മളത് വിപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിൽ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സോസും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് വിപ്പ് ചെയ്തേക്കുന്നത്. ബട്ടർ സ്കോച്ചിൻ്റെ പുഡിംഗ് അല്ലേ, നമുക്കപ്പോൾ ഇത് നമ്മുടെ പുഡിങ്ങിലേക്ക് ഈ ബട്ടർ സ്കോച്ചിൻ്റെ വിപ്പിംഗ് ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവിടെയും നല്ലോണം നമുക്കിത് ഒരേപോലെ ആക്കി കൊടുക്കാം. ഇതൊരേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ബട്ടർ സ്കോച്ച് നട്ട്സ്, അതായത് കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും കൂടി നമ്മൾ കാരമൽ ചെയ്ത് പൊടിച്ചെടുത്തതാണിത്. ഇതും നമുക്കിതിലേക്ക്
ഇട്ട് കൊടുക്കുക. നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ പുഡിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നേരമൊക്കെ നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഐസ്ക്രീമിനെ വെല്ലുന്ന ആ ഒരു പുഡിംഗ് നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തിട്ട് നോക്കാം. നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിംഗ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഇങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കി, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കണം, നല്ല ടേസ്റ്റ് ആണ്.